തങ്കച്ചിറകടിയെത്ര നാൾ കേട്ടിട്ട് ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോദിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോദിത സങ്കടപ്പെട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും മതി വസിക്ക നഷ്ടമാക്കി ഈ വിധം ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിത തട്ടിയുണർത്തണമേ ജീവിതം എന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്താനേ വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്ക എന്നും ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്ക ശൂന്യവും പാഴുമായി തള്ളിയാദാമീൻ മന്ദിരം തന്നിരുന്ന് ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ
മതി വസിക്ക. പിതാവിനും പുത്രനും മരിച്ചവരുമായിരിക്കും സ്തുതേ. തൻ്റെ സ്വലോകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന പ്ലവാനായ ദേവൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഇരകളിൽ സ്തുതേ. ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്ദനം വരുവാൻ നിഘ്നമായിട്ടപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷലും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി, പാപികളെ അടിയാരോട് കരുണയിൽ നമശിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്നാഞ്ഞുകൂടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ുള്ളതാകുന്നു ആമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്നതിന്റെ ഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ എടുത്തു പറയുമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ ആമേ. വേണ്ട മസിഹോണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം കേടന്യ കബറുകളെന്തും നിങ്ങളരുന്ന ചതിവേഗം രാജാത്മജനെതിരെ പാലത്തും ഭയഭാവൻ ഈരാണം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവ പ്രദനെ കൃപ ചെയ്യുക. ബാരക്യമോലബുലബുറുവൽ റോകാദേശോലുയ. മൂന്നാം നാൾ മൃതികതരെ പ്രതിദൂപം വയ്ക്കും പതിവുണ്ടായതു നീതിപരന്മാർക്കങ്ങാതി മുതൽ മോറാനാമീശോദൻ ശവസംസ്കാരത്തിൽ റോക്കുദിശായാലീറയരും നരരും കബറിങ്കൽ ആദമിനെ മണ്ണാൽ നിർമ്മിച്ച ജീമമയൻ അർപ്പിച്ചു ധൂപം ധൂപിതദാസർ കരുളണമേ കനിവാലാശ്വാസം മുറിയോറവിമേല മൃതരിൽ ശാന്തി
പരിഹാരം നിന്നമയേ ബ്രദരേ അബരാമിസാക് യാക്കോബൻ നിവർത്തൻ പണിയൽ പാർപ്പിക്ക വന്നവനം വരുവോൻ മൃതരേറ്റുന്നോ സുതരന്നാർത്തേടും ദൈവമേ പരിശുദ്ധനാകുന്നു ദൈവമേ പരിശുദ്ധനാകുന്നു ദൈവമേ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളാടിയാരോട് കരുണയിൽ നമശിയ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ വിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത് പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മാതാവും സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു നിന്റെ ദുർബലമായ കർത്താവായ ശിംശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളതിനോട് പറയുന്നേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവനമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊല്ലപ്പെടുമാറാകണമേ ആമേ ഞങ്ങളുടെ കർത്താവേ നിന്റെ കൃപയാൽ ഈ സമയത്ത് മണ്മയരായ ഞങ്ങളുടെ സ്തുതിപ്പിനെ ഉടമില്ലാത്തവരും ഈ ലോകത്തിന് മേലുള്ളവരുമായ കൂട്ടങ്ങളോട് നിർമ്മലമുള്ളതും വിശുദ്ധിയുള്ളതുമായ സ്തുതിപ്പുകളോടും കൂടി ചേർക്കണമേ നിന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പിനെ ആത്മീയ ശബ്ദത്തിന്റെ ഏകയോജിതോടു കൂടി ഞങ്ങൾ സ്തുതിക്കുകയും നിന്നെ പുകർത്തി പ്രാബല്യപ്പെടുത്തുകയും ചെയ്യുമാറാണ്വേം നീങ്ങിപ്പോകാത്ത വാഴ്വുകളും കുറ്റങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും എന്നേക്കുമുള്ള പുതിയ ജീവനും നിന്നിൽ നിന്നും ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാണ്വേം ഓശോ വകുലസുബാൻഡോൽബേൻ ഞാൻ നിന്നെ വിളിച്ചുവല്ലോ എന്നോട് നീ ഉത്തരമരുളി ചെയ്ത എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കൈക്കൊള്ളണമേ എന്റെ കൈകളെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ എന്റെ ഹൃദയം ദുഷ്കാരത്തിന് ഞാൻ അന്യാഗ്രഹികൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ എന്റെ വായിച്ചു
എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ നിന്നപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ സൽക്കാരമുള്ള ഞാൻ പുഷ്ടിപ്പെടുമാറാകരുതേ. എന്റെ പ്രാർത്ഥന അവരുടെ തിന്മയ്ക്കെതിരായിട്ടാകുന്നുവല്ലോ. അവരുടെ അധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്ക് ആട്ടുകണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ എന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുവമ്പിൽ ഞെരുക്കവും അറിയിക്കുകയും ചെയ്തു. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്ക് ആട്ടുകണികൾ മറച്ചു വെച്ചു. ഞാൻ വല്ലത്തോട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനും ഇല്ല. കർത്താവെ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവെ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ അവർ എന്നെ കാത്തുള്ളവരായിത്തീരുന്നു. എന്റെ ആത്മാവിനെ കാര്യാഗ്രഹം പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനാണ് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവ്, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവ്, എന്റെ ബാല്യവചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക. ദ്രവപാദേശവേദം ശവവും ശാന്തിയുമുലകവും വാടട്ടതിനാൽ സദയം നീങ്ങിടട്ടെ. സകല നിവാസങ്ങളിൽ നിന്ന് അരിശക്തി ദണ്ഡം സൗമൻ കാലസ്കുറിയേലായി സോ നാഥനെ വാർത്തുവേനൊത്തമര പരിമളധൂപയുതം ദൈവത്തിൻ ജനനെ കന്യകമറിയാമേ ഓർമ്മ ഭവിക്കട്ടെ പാർക്കുമോ പരിമളധൂപയുതം വൈദികമൽപാന്മാർ നീതി പ്രിയർ സിദ്ധർ കോർമ ഭവിക്കട്ടെ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട ദൈവാ പ്രസവിത്രി കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം ഭാഗ്യം നിവിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പോന്നത പദമേറി നേരിൽ വിധി ചെയ്യും
പകലടിയങ്ങൾ ആശ്രയമംഗല്ലോ മേലോ ഋഷിലേമിൽ മഷിഹാസന സവിദേ സ്മൃതി വിശ്വാസികള മൃതരാർജിക്കട്ടെ മുറിയോ കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമാം നിർമ്മലമാം കന്യാത്വത്തിൽ തിരുമുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവിസ്വർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതോ സ്മരണത്തിൽ മെൻവോലം വാദമുള്ളോലം മുൽമിനാമിൻ ഹാലേലൂയ വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാസ്തോത്രം ദേ കർണത്താലവനെ കൈകൊണ്ടുതരേ പേറി ഗർഭാശയ കന്യാമുദ്രകളെ നും നിർഗതനാ ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മ വരിച്ചോന് നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സപതൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാ മൂശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശന്മേൽ തലജായി ചോർ മലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സാധേ നിങ്ങൾ നാലാവിധയാതനയെയും കോസേടാതെ ഗളരുധിരത്താൽ ദവണിമയംഗങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിതമശിഹായി സ്നേഹിച്ചോർധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം ശ്ലീഹ പണ്ഡിത വൈദ്യാരോഗർത്തർക്കായി സൗഖ്യമിയറ്റിടുവാനധികാരം തേ നൽകി പരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നത് വേഗത്തുകനാഥ കലഹേപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധികർത്താക്കളിലവനുളവാകെ ധാർമ്മികരെയും വീണിപ്പാൻ വഴി നോക്കിടുന്നു കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീവായ ന്യായാധിപ ന്യായാധിപതേ അങ്ങേക്കരിശം
ചേർത്ത കടത്താലെൻ തല താഴ്ത്തരുതേ വിധിഗേഹേ മോചനയോഗ്യത ഇല്ലെങ്കിലുമെന്നിലിരിക്കും നിൻ തിരുമയും രക്തവുമോർത്തെന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ ശ്ലീപ ഞാൻ കൂപ്പി പിഴപോക്കി നിൻമേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി ഖേദം വേണ്ട ശിവായിൽ മൃതി പോണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരോത്ഥാനദിനം കേടന്നേ കപറുകളിന്നു നിങ്ങളെഴുന്നേ ചതിവേഗം രാജാത്മജനേതിരേൽപാനത്വം മഹിമാവിൻ നീരാളം ചാർത്തേ തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവ ബ്രദനെ കൃപ ചെയ്യുക നിന്നാൽ സ്തുതിയോടു രാജമകൾ ജന്മോഹേ പാഠാലേ ലോയൗഹാലേ ലുയ്യാ നിഞ്ജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ ജനനേ ഗുഹയിൽ നിൻ മഹിമാവെന്നേ നീ കാട്ടി കാളുന്ന ചെറുപുൽ കൂടിനു ചുറ്റിലുമെരിതേ പാറുന്നു പരിതലെ ചിറകാറുള്ളോർ ശ്രോപേന്മാർ കർത്താവേ ഭക്ഷമുയർത്തിടുവാൻ അവരുടു നീ കൽപ്പിച്ചിടണമേ വന്നു വണങ്ങി തിരുഹിതമാം സന്യം ഞാൻ നൽകാൻ മാറിക്കുമോ ഹല്ലേലൂയ മന്നാച്ചപ്പൊടു നിയമത്തിൻ പെട്ടിയുടതിശു ധാകാരെ തളിരേകിയൊരഹറോൻ തൻ ദണ്ടോടും ഗിതയോൻ ഗൃഹകമ്പിളി മഞ്ഞോടേലീശാദൻ നവകുംഭത്തോടു തേജോമയനാമേശായാതൻ ത്വരയേറും മുകിലോടും മൂഷാദിവിമുഖ്യൻ വാഴ്വഴുമയനൽ പ്രവചന നിയമസ്ഥാനങ്ങളിലൻപോടുപമിച്ചു മാതൃവേശോദ്ധസ്മൃതി സംബന്ധം നൽകുക തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ബ്രദരായോർക്കും ദാവിദ് പുത്രി ഭൂപാലരെ നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം തേ കാൺമതിനാലെ യാചിക്കുന്നോ നിർമ്മലമാണിക്കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിധം പോലരുത്താനും ദാമ്പത്യത്തിൻ ജഡരെ രൂപം
ദൈവമേ പരിശുദ്ധനാകുന്നു ദൈവമേ പരിശുദ്ധനാകുന്നു പിതാവേശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടതയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു നിരന്തരഫലമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല തലസേഹത്താലെ ധാർമ്മികനാം യോസേ പാർന്നു Bye.
മത്സ്യത്തെ ദർശി ചാർന്നേനാശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ ഭുവനെ തമ്മിൽ വിഴങ്ങുന്നു രുണ്ടി മർത്യരിലും ന്യായവിധിക്കെത്തിടാത്ത ജീവിയെ എന്തിനു നിന്നേ പോ കൺമുൻപിൽ വിധി കണ്ടാലും പരനെ വിഴങ്ങും മാർത്യന്മാർ കുറ്റക്കാരവരെ ഏൽക്കുന്നോൻ തന്നെ നിൻകോപത്തിനു പാത്രമതായി കരുണാബ്ദി നീ കോപിക്ക സുസ്ഥിരമേ നിന്നർമ്മലത പ്രാർത്ഥന കേട്ടിടുന്നോനെ യാചന നൽകിടുന്നോനെ പ്രാർത്ഥനയിൽ പ്രത്യാസദയം യാചനയെ നൽകിടണമേ വരയ്ക്കുമോർ ഉയരപ്പെട്ടവന്റെ മറവിൽ ഇരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മോഹത്തപ്പെടുന്നവനുമായ മനുഷ്യ വരയ്ക്കുമോർ നീ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സംഗീത സ്ഥാനവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എന്റെ ദൈവവും നീ ആകുന്നു എന്ന് പറയുക. എന്തെന്നാലും വിരുദ്ധയുടെ കണിയിൽ നിന്നും വിരുദ്ധമായ സംസാരത്തിൽ നിന്നെ വീണ്ടുകൊള്ളും. അവൻ തന്റെ തൂൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. തന്റെ ചിറകളുടെ കീഴിൽ നീ മറക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആയിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് പതിനായിരങ്ങളും വീഴും. അവർ നിങ്ങളെ കടക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതിപകരവും നീ കാണും. എന്നാൽ ഉയരങ്ങളിൽ വാസസ്ഥലമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീ ആകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്നാ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്കിടർച്ച ഉണ്ടാകാതിരിക്കുവാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. കോർസോ സർപ്പത്തെയും ഹർമോനി സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെയിരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നുമാകുന്നു. അവൻ എന്റെ കാലിളക്കുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു.
കർത്താവ് തന്നെ വരുത്തുകയും കൊണ്ട് നിനക്ക് നേരിടും. പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ അവൻ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ നീക്കം കാത്തുകൊള്ളും. ഉയരപ്പെട്ടവന്റെ മരണമിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചുരുളതും കീഴും ഞങ്ങളെ മറിച്ചു ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളെ രക്ഷാകനുമായ മെസ്സിയാ, നിരപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യവും പണിമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമാരുടെ ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കണ്ണ് ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്നേഹ ദുഷ്ടതും അവന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജനോടിരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ വെളുത്തി ഞങ്ങളുടെ മേൽ ആവശ്യപ്പിക്കണമേ. നിന്റെ സമാധാനം നിന്റെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വരയ്ക്കുമോ വന്ദ്യ പിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യയുഗ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും മനുഷ്യരാ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു. പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ഇവയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ദൈവവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപാട് ഉയർപ്പിനും പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കുമോർ സ്വാമിൻകാലോടെ രാജമംഗൾ ഭക്തർവകാഴ്ച ഭജനമേ നിന്നിലുദിച്ചോ രേഖ സുതന്ത്ര
ശത്രുക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കേണം സ്തൗമെൻ കാലോസ് കുറിയേലായിസോ സ്വീകരണം ദൈവത്തിൻ മാതാവാക്ഷതി ശാപത്തെ നീക്കിയ കന്യേശാദേശമാങ്ങൾ സഭയിലുമേങ്ങും വാടി അവതരണം ചെയ്ത കന്യകത ഉദരേ വാഴോരേ ആദാമ്യര സാത്താൻ പ്രതിവർദ്ധ നടിമയിൽ നിൻ ഏറ്റിടുവാൻ മെയ്യേ ദിയവീരാ സ്തോത്രം മുറിയോരാഹേ മേലനുവാദാര ൃതയിലും അവർ തളരിട്ടു തളച്ചിടുമേ ഹാലേലൂയ്യം വർദ്ധിക്കും അവർ പുഷ്ടികളും പാറയ്ക്കുമോ ശിഗാദ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ ശ്രുതിമാനിച്ചോ എന്നും ധന്യൻതൻ മുറിയോടേ മേലൈനു ആധാര പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ക്ഷക്തമുഖം തിരുപ്പിക്കൽ നിന്ദാസന്ദിടുമെങ്കിൽ യും ഞാനുപദേശിച്ചിടുമി സാക്ഷിയെയും പാറയ്ക്കുമോ മെൻമോലം വാദാമുൽമോലം സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കോദ്യാന ദ്വാരങ്ങൾ വാനവരുത്തുവസേകേണം സൗമൻ കാലസ് കുറിയേലായിസോ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചല്ലുമ്മ നീരെ മാർദേവാ
വസുദാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാണിൽ ഓർത്തുമുഖ പ്രഭയേ മുറിയോറാഹിമേലൈനു സ്തോത്രം ഗൃഹലസോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ നിഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ലിച്ച് ഞങ്ങളുടെ മേൽ നിഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്ക് ചരണമേ നിനക്ക് സ്തുതി. ബാരിക്കുമോർ ഭരിക്കുമോർ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ടാണ് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവിസ്തകനെ അറിയാമിനെ പ്രതിയും, നിബിയന്മാരെ പ്രതിയും, സ്ലേഹന്മാരെ പ്രതിയും, സഹദയന്മാരെ പ്രതിയും, സർവശിക്ഷകളെയും ഞങ്ങൾ നാ നീ വിരോധിച്ച് നിൽക്കണമേ. കർത്താവേ ഈ കഠിന രോഗത്തിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുതേ. നീ കരുണയുള്ള ദൈവമാകുന്നുവെന്ന് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രോധത്തിൻ്റെയും ശിക്ഷയുടെയും കാലത്തിൽ ഞങ്ങളുടെ നേരെ നിൻ്റെ കരുണയുടെ വാതിൽ അടച്ച് കളയരുതേ. ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഞങ്ങളേറ്റു പറയുന്നു. നിൻ്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ കരുണയോടല്ലാതെ കോപത്തോടെ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിച്ച് കൊള്ളണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്കും അപേക്ഷകൾക്കും നിൻ്റെ കരുണയുടെ വാതിൽ തുറന്ന് തരണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിൻ്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള നിൻ്റെ ആയുധമാകുന്ന സ്ലീബ നിൻ്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടങ്ങനായ കർത്താവേ ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിൻ്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാണേ നിന്റെ അടുക്കല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടോ? നിന്നെയല്ലാതെ ആരിൽ ഞങ്ങൾ വന്നിക്കേണ്ടോ? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്നിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ. തെരുവെള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നാ ഞങ്ങളെ നീ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ തെരുവെള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തമുണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങൾ നാ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവേ നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലുമുണ്ടാകണമേ. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവേ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചുപോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്ത് രക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പരിശുദ്ധ രൂഹായി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവനാമത്തിന്
മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹാനമാർ ദമത്രിയോസ് തിരുമേനി, ഏറ്റവും വന്ദനായ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, ദേവാലയത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വന്യ വൈദിക സഹോദരങ്ങളെ, മറ്റ് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദില്ലി ഭദ്രാസനത്തിൻ്റെ വൈദിക സംഘം കഴിഞ്ഞ 8-9 മാസങ്ങളായി തുടർച്ചയായി മാസത്തിലെ ഒരു ചൊവ്വാഴ്ച വൈകിട്ട് വൈദികരുടെ നേതൃത്വത്തിൽ ഗാനശുശ്രൂഷയും വചനശുശ്രൂഷയും നടത്തുന്ന ഒരു പതിവ് ഇപ്പോൾ നമുക്കുണ്ട്. അത് ഏറ്റവും അനുഗ്രഹകരമായി അനേകർക്ക് പ്രയോജനകരമായിട്ട് നടത്തുവാൻ്റെ കൊണ്ട് നമുക്ക് കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ആണെങ്കിൽ തന്നെയും ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ച് നവംബർ മാസം ഈ ഭദ്രാസനത്തിന് സുധീരമായ നേതൃത്വം നൽകി നമ്മെ നയിച്ച് കടന്നുപോയ പുണ്യപിതാക്കന്മാരായ അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും അഭിവന്യ അയ്യോബ് മാർ ഫെലിക്സിനോസ് തിരുമേനിയുടെയും ഓർമ്മ പെരുന്നാളിൻ്റെ ശ്രേഷ്ഠമായ സമയമാണ് നവംബർ മാസം. ഈ ശ്രേഷ്ഠ പിതാക്കന്മാരെ ഏറ്റവും അനുഗ്രഹകരമായി ഓർക്കുവാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും തലമുറയുടെ മനസ്സിൽ അവരാകുന്ന ദീപം കെട്ടുപോകാതെ സൂക്ഷിക്കുവാനും എന്നൊക്കെ ഒന്നും നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തിട്ട് കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുകയാണ്. 25 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്സിനെ സംബന്ധിച്ച് ഒരു വലിയ പീരീഡാണ്. എന്നാൽ ഗ്രിഗോറിയോസ് തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മരിക്കാതെ ജീവിക്കേണ്ടത് ഈ സഭയുടെ ആവശ്യമാണെന്ന് എപ്പോഴും നാം ഓർക്കുക. ഒരുപക്ഷേ പലരും വളരെ ദുഃഖത്തോടെ പറയാറുണ്ട്, ഈ മഹാനായ ശ്രേഷ്ഠനായ ഒരുപക്ഷേ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ശ്രേഷ്ഠമായ സംഭാവനകൾ സഭയ്ക്കും ലോകത്തിനും മാനവരാശിക്കും ചെയ്തൊരു പിതാവ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പഠിപ്പിച്ചതും പറഞ്ഞു വച്ചതും എഴുതി വച്ചതും ഇന്നും മനുഷ്യന് മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും കഴിയുന്നതിനപ്പുറമാണ്. എന്നാൽ ഈ ശ്രേഷ്ഠ പിതാവ് പലപ്പോഴും പുതിയ തലമുറയുടെ മനസ്സിൽ നിന്ന് ഇടം നേടാതെ മാറിപ്പോകുന്നു എന്ന് പലരും ദുഃഖത്തോട് പറയാറുണ്ട്. ഒരു പരിധിവരെ ആ യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊള്ളേണ്ടതുമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കേണ്ട ഈ ശ്രേഷ്ഠ പിതാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ 25-ാം വർഷത്തിൽ ഭദ്രാസനത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും ഭദ്രാസനത്തിൽ വിവിധ ദേവാലയങ്ങളിലും 2 വർഷം കൂടിയിരിക്കുമ്പോൾ തിരുമേനിയുടെ പേരിലൊരു വലിയ അവാർഡ് ദാനമൊക്കെ നാം നടത്തുന്നുണ്ട്. അതിലുപരിയായി നമ്മുടെ സൺഡേ സ്കൂൾ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടിയും ആധ്യാത്മിക സംഘടനകളോട് കൂടിയൊക്കെ തിരുമേനി ഇളം തലമുറയുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത് ആവശ്യമാണ്. ഈ 25-ാം വർഷത്തിൻ്റെ അനുഗ്രഹകരമായ ഓർമ്മയുടെ വലിയ കാലഘട്ടത്തിൽ ഈ ദിവസം അതിനുവേണ്ടി പ്രത്യേകമായി വേർതിരിക്കുകയാണ്. അഭിവന്യ തിരുമേനി തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ. തിരുമേനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചതും പറഞ്ഞതും എഴുതി വച്ചതും അധികം പേർക്കൊന്നും മനസ്സിലായിട്ടില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുള്ള ഒരാളാണ് കെ എം ജോർജ് അച്ഛൻ. തിരുമേനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കെ എം ജോർജ് അച്ഛൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്.
യോഹന്നാൻ സ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നതുപോലെ ദൈവത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് കണ്ടതും തൊട്ടതും അറിഞ്ഞതുമായ ആ ദൈവത്തെ അവതരിപ്പിച്ചതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഗ്രിഗോറി സിരമിനെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു മനസ്സിലാക്കുവാൻ്റെ കോണം കെ എം ജോർജിനെ പോലെ മറ്റൊരാളുണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ സാന്നിധ്യം ഏറ്റവും പ്രയോജനപ്പെടുത്തുവാൻ്റെ കോണം നമുക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റ് പല ഉദ്യമങ്ങൾക്കിടയിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ അരമനയിൽ ഈ ദിവസങ്ങളിൽ തങ്ങിയത്. ഈ ഒരാഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം അച്ഛൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ ഇന്നൊരു പ്രഭാഷണം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരമ്പരയായി ഭദ്രാസനം നടത്തുവാൻ്റെ കൊണ്ട് നമുക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഭദ്രാസനത്തിലെ ദേവാലയങ്ങൾ, ഭദ്രാസനത്തിലെ ആധ്യാത്മിക സംഘടനകൾ അവരുടെ തലത്തിൽ ഇതൊരു പരമ്പരയായി തന്നെ ഗ്രിഗോറി സിരമനിയെ ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഓർത്തെടുക്കുവാൻ്റെ കൊണ്ണം നമ്മുടെ മനസ്സിൽ കൂടുതൽ പ്രോജ്വലമായ രീതിയിൽ ഗ്രിഗോറി സിരമനിയുടെ ആ ഭാവം ഉയർന്നു നിൽക്കുവാൻ്റെ കൊണ്ണം ഉള്ള അവസരങ്ങൾ ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ വളരെ ആദരവോടുകൂടി ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനെ പ്രഭാഷണത്തിന് വേണ്ടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അഭിയന്യ തിരുമേനിയുടെ മഹനീയ സാന്നിധ്യം, വന്യ വൈദികരുടെ സാന്നിധ്യം, ഭവനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന ഭദ്രാസനത്തിലെ അല്ലെങ്കിൽ ഒരു ഭദ്രാസനത്തിന് വെളിയിൽ തന്നെ അനേകം ആളുകൾ ഡോസിബിൽ കൂടി ഈ പ്രഭാഷണ പരമ്പര കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ദൈവനാമത്തിൽ ഈ സന്ധ്യയിൽ സ്വാഗതം ചെയ്യുന്നു. അഭിയന്യ പൗലോസ് മാർഗരി ഗൗരവ സിരിമേനി, നമ്മുടെ ശ്രേഷ്ഠ പിതാവിൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട കെ എം ജോർജിനെ ആദരവോടെ പ്രഭാഷണത്തിനോട് ക്ഷണിക്കുകയും ചെയ്യുന്നു. അഭിവന്യ തിരുമേനി, സ്നേഹമുള്ള ബഹുമാന്യരായ അച്ഛന്മാരെ, വത്സല സഹോദരങ്ങളെ, ഭദ്രാസന സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട സജി യോഹന്നാൻ അച്ഛൻ്റെ സ്വാഗത വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവും പിതാവുമായ അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിരമനെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. തിരുമേനി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ പ്രകാശിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉജ്ജ്വലമായ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൻ്റെ രശ്മികൾ വളരെ ഉദാരമായി സന്തോഷത്തോടെ അദ്ദേഹം നമുക്കും ലോകത്തിനും നൽകുകയും ചെയ്തു. അതുകൊണ്ട് അനേകം പേർക്ക് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ സാധിച്ചു. ഞാനത് ഒരു ഭംഗി വാക്കായിട്ട് പറയുകയല്ല, വളരെയേറെ പേർ അർത്ഥം തേടുന്നവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്താൻ സഹായിക്കപ്പെടുകയും ചെയ്തു. വ്യക്തിപരമായി പറഞ്ഞാൽ
എനിക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. 20 വയസ്സായി കോളേജിൽ വെച്ച് ഒരു വളരെ കഠിനമായ ആധ്യാത്മിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ദിശാബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു യുവാവിനെ പുതിയ ഒരു ലോകം കാണിച്ചു കൊടുക്കുകയും ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് കൂടെ കൂടെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ഗുരുവെന്ന നിലയിൽ അദ്ദേഹം നമ്മെ പ്രകാശിപ്പിച്ച വ്യക്തിയാണ്. ഈ സാക്ഷ്യം വളരെ വ്യക്തിപരമായ നിലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, അനേകരുടെ സാക്ഷ്യമാണ്. അത് ലോകത്തിൽ പല ഭാഗത്ത് ഞാൻ പോകുമ്പോൾ, ഈ ഡൽഹിയിൽ വരുമ്പോൾ ഓർത്തഡോക്സ് സഭയിൽ പെട്ടവരൊന്നുമല്ല, ഇവിടുത്തെ ചില ബൗദ്ധിക മണ്ഡലങ്ങളിലും യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന പലരും ആ സാക്ഷ്യം പറയുന്നു. ഈ കഴിഞ്ഞ ദിവസവും അത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻ്ററിൽ വെച്ച് 2-3 പേര് തിരുമേനിയെക്കുറിച്ച് സംസാരിച്ചു. എനിക്കത് കോട്ടയത്ത് വെച്ച് ധാരാളം കേൾക്കാൻ അവസരമുണ്ട്. അവിടെയും സഭാംഗങ്ങളിൽ നിന്നല്ല, മറ്റുള്ളവരിൽ നിന്നാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തിരുമേനിയുടെ പേരിൽ ഒരു പഠന പീഠം, ചെയർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലുള്ള സീനിയർ പ്രൊഫസേഴ്സും ഒക്കെ നേരിട്ട് തിരുമേനിയുടെ വാക്കുകൾ കേട്ടിട്ടുള്ളവരാണ്. അവരൊക്കെ എത്ര ആദരവോടുകൂടിയാണ് തിരുമേനി നൽകിയ ആ വൈജ്ഞാനികമായ പ്രകാശം മാത്രമല്ല, അതോടൊപ്പം തന്നെ അതീന്ദ്രിയമായ ആധ്യാത്മികമായ പ്രകാശം കൂടി അവർക്ക് പലർക്കും കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ വ്യാഖ്യാതാവായിരുന്നു. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അതാണ്. അദ്ദേഹം ഹി വാസ് എൻ ഇൻ്റർപ്രറ്റർ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്ഥാനം സഭയോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കും ഒരു നല്ല വിശേഷണം, ഗ്രിഗോറിയോസ് ദി ഇൻ്റർപ്രറ്റർ, വ്യാഖ്യാതാവായ മാർ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം വേദപുസ്തകം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിലൊന്നായ വിശുദ്ധ വേദം വ്യാഖ്യാനിക്കുന്നത് നിങ്ങളിൽ പലരും, അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ വട്ടത്തിലല്ല, അദ്ദേഹം അത് വ്യാഖ്യാനിക്കുന്നത് ലോകത്തിൻ്റെ പല കേന്ദ്രങ്ങളിൽ വെച്ച് വ്യാഖ്യാനിക്കുന്നത് എനിക്ക് നേരിട്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അദ്ദേഹം ഈ വേദത്തെ വിശ്വാസികളായ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ വേദത്തെ അവിശ്വാസികളുടെ മുൻപിൽ അദ്ദേഹം വളരെ സമർത്ഥമായി വ്യാഖ്യാനിച്ചു. ആ വേദത്തെ മറ്റ് മതവിശ്വാസികൾക്ക് മുൻപിൽ സ്നേഹത്തോടും താഴ്മയോടും കൂടി അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മൾ സെക്യുലർ വേൾഡ് എന്ന് പറയുന്ന, അതായത് അതീന്ദ്രിയതയെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഈ ഭൗതികതയുടെ ഉള്ളിൽ മാത്രം ആണ് നമ്മുടെ ജീവനും നമ്മുടെ പുരോഗതിയും സകലവും എന്ന് വിശ്വസിക്കുന്ന സെക്യുലർ വേൾഡിലേക്ക് അദ്ദേഹം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം എങ്ങനെയാണ് പ്രഗത്ഭമായി സുഭഗമായി അവതരിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം വ്യാഖ്യാതാവാണ്. ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് അദ്ദേഹം സുഗമമായി പ്രവേശിക്കുന്നു. വൈജ്ഞാനിക ധാരകളുടെ കാര്യമെടുത്താൽ പലവിധമായ വൈജ്ഞാനിക മണ്ഡലങ്ങളെ അദ്ദേഹം ഒരുമിച്ച് കാണുകയും ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് വളരെ സുഗമമായി പ്രവേശിക്കുകയും ചെയ്തു. 1960കളുടെ അവസാനവും 70കളുടെ ആരംഭവുമൊക്കെയാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം വിദേശത്തൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ, അത് വിശ്വാസമൊന്നും നോക്കാതെയാണ്, പലപ്പോഴും ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് കൂടുതലും അതിന് മുൻപിൽ നിന്നിരുന്നത്. അദ്ദേഹത്തെ വന്ന് കാണുകയും അനേകം മണിക്കൂറുകൾ അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവരെയെല്ലാം സ്വീകരിക്കും. എത്ര തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞാലും
എത്ര മുൻകോപിയാണെന്ന് പറഞ്ഞാലും യഥാർത്ഥമായ ജ്ഞാനമന്വേഷിച്ച് വരുന്നവരെ അദ്ദേഹം എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. അത് കേരളത്തിൻ്റെ പ്രശസ്തനായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുത മേനോൻ, അതുപോലെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന പി ഗോവിന്ദപിള്ള, കുമരകം ശങ്കുണ്ണി മേനോൻ തുടങ്ങിയ ആളുകളൊക്കെ എത്രയോ സമയം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ട് അത് കുരുത്തരിപ്പിക്കുന്നൊരനുഭവമാണ്. കാരണം അന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പുതിയ പുസ്തകങ്ങളൊന്നും ഇവിടെ വരാൻ അവസരമില്ലായിരുന്നു. അധികം മറ്റേ കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്നുമില്ല, ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ്. ടി വി പോലും അന്ന് കേരളത്തിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഈ ലോകവിജ്ഞാനത്തെ മനസ്സിലാക്കുകയും അത് വളരെ സുന്ദരമായി വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ നമുക്ക് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആരംഭത്തിലും അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബൗദ്ധിക സദസ്സുകളിലൊക്കെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. ഈ ഡൽഹിയിൽ തന്നെ ഇപ്പോഴും ഓർക്കുന്നു, ഞാനിവിടെ 3 വർഷങ്ങൾക്കധികം അദ്ദേഹത്തോടൊപ്പം ഇവിടെ പ്രവർത്തിച്ച സമയത്ത് ഈ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ, പ്രത്യേകിച്ചും അത് രാഷ്ട്രീയമായി ആയിരിക്കാം അത് സാംസ്കാരികമായിരിക്കാം, അദ്ദേഹം പോകും, എന്നെയും ചിലപ്പോൾ കൂടിക്കൊണ്ടുപോകും. അദ്ദേഹത്തിനവിടെ പ്രത്യേക ക്ഷണമോ ഒന്നുമില്ല. വലിയ ഹോളിൻ്റെ പുറകിൽ പോയി അദ്ദേഹം ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് സ്റ്റേജിൽ ആരെങ്കിലും അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അധ്യക്ഷൻ അദ്ദേഹത്തെ കാണുന്ന ഉടനെ വളരെ ആദരവോടെ വിളിച്ചു പറയും, ഡോക്ടർ ഗ്രിഗോറിയോസ് പ്ലീസ് കം ഫോർവേഡ്. അങ്ങനെ 2-3 പ്രാവശ്യം പറയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് അവിടെ ചെല്ലും, അദ്ദേഹത്തിന് വേദിയിൽ ഒരു സ്ഥാനം കൊടുക്കും. അവിടെ നടക്കുന്ന ചർച്ച, അവിടെ അവതരിപ്പിക്കുന്ന വിഷയം, അവിടെ വന്നിരിക്കുന്ന തയ്യാറെടുത്ത് വന്നിരിക്കുന്ന പ്രഗത്ഭരായ എല്ലാ വ്യക്തികളും പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കയ്യേട് നേടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പാണ്ഡിത്യ പ്രകടനം മാത്രമായിരുന്നില്ല, അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് ദൈവം നൽകിയ പ്രകാശത്തെയും ധൈഷണികമായ ഉൾക്കാഴ്ചയെയും ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പങ്കിടണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. അപ്പം ഇതൊരു തരം മീഡിയേഷനാണ്. അദ്ദേഹം വളരെ ആദരിക്കുകയും ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത നിസ്സായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് 4-ാം നൂറ്റാണ്ടിലെ വലിയ പണ്ഡിതനായ ദാർശനികനായ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു, മനുഷ്യൻ ഒരു അതിർത്തി ജീവിയാണ്. ഹ്യൂമൻ ബീയിങ് ഈസ് എ ബോർഡർ ബീയിങ്, അതിർത്തിയിൽ നിൽക്കുന്നയാളാണ്. അത് നമുക്ക് നമ്മുടെ ആരാധനാക്രമത്തിൽ തന്നെ അറിയാമത്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയ്ക്കാണ് മനുഷ്യൻ നിൽക്കുന്നത്, കാരണം രണ്ടിനെയും സംയോജിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ, ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ വൈദികർ ചൊല്ലുന്ന ആ പ്രാർത്ഥന എല്ലാവരും ഓർക്കും. ആകാശത്തെയും ഭൂമിയെയും സ്വജാതികളെയും വിജാതികളെയും സ്വജാതിയെയും വിജാതികളെയും ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ സംയോജിപ്പിച്ചു എന്ന് കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരം ചെയ്ത വ്യക്തിത്വത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതാണ് നമ്മുടെയും ദൗത്യം. ആ മാതൃകയിലാണ് നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. മീഡിയേറ്റ് ചെയ്യുക, ആത്മാവിനെയും ശരീരത്തെയും തള്ളപ്പെട്ടു എന്ന് കരുതുന്ന, നമ്മൾ പുച്ഛിച്ചു കളയുന്ന ആളുകളെയും നമ്മൾ സ്വന്തമെന്ന് കരുതുന്നതിനെയും സംയോജിപ്പിക്കുക, സ്വർഗത്തെയും ഭൂമിയെയും സംയോജിപ്പിക്കുക. ദിസ് ഈസ് അവർ മിഷൻ. ദിസ് ഇസ് ദ മിഷൻ ഓഫ് ദി ഇൻകാർണേറ്റ് വൺ വിച്ച് ഈസ് ഓൾസോ ഗിവൻ ടു അസ്. ഇത് തിരുമേനി വളരെ ഗൗരവമായിട്ട് എടുത്ത ഒരാളാണ്. സഹജമായി തന്നെ ദൈവം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുകൾ, ഇൻ്റലക്ച്വൽ എക്വിപ്മെൻറ്റ്, സ്പിരിച്വൽ എക്വിപ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ തിരുമേനി അത് അലസമായിട്ടെടുത്തില്ല. ഹി വാസ് എക്സ്ട്രീംലി സീരിയസ് അബൌട്ട് ദറ്റ് മിഷൻ ഓഫ് മീഡിയേറ്റിംഗ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഗ്പൂർ സെമിനാരിയിൽ
കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു. വി ക്യാൻ സേ ദറ്റ് മിഷൻ ഈസ് മീഡിയേഷൻ. ആ മീഡിയേഷൻ ഇപ്പം നമുക്ക് മിഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വികലമായ ധാരണകളാണുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 500 വർഷത്തെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും പാശ്ചാത്യ ക്രൈസ്തവികതയുടെയും ചില ധാരണകളാണ് നമ്മിലേക്ക് മിഷൻ എന്നുള്ള വാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മിഷൻ എന്ന് പറയുന്നത് മീഡിയേഷനാണ്. കർത്താവ് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ആ മിഷനാണ് നിർവഹിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി വിൽ ഹാവ് എ കംപ്ലീറ്റ്ലി ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് മിഷൻ ഈസ്. അതുകൊണ്ട് ഈ മീഡിയേഷൻ അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമിടയിൽ, അത് ജാതിക്കും പ്രജാതികൾക്കുമിടയിൽ, അത് മുതലാളിത്വത്തിനും കമ്മ്യൂണിസത്തിനുമിടയിൽ ഒക്കെ അദ്ദേഹം മീഡിയേറ്റ് ചെയ്തു. ഞാനതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിനൊരു വിശേഷണം കൊടുക്കാമെങ്കിൽ അത് വ്യാഖ്യാത എന്നുള്ളതാണ് മാർ ഗ്രിഗോറിയോസ് ദി ഇൻ്റർപ്രറ്റർ എന്ന് തോന്നിയത്. അപ്പോൾ വേദവും ഈ ലോക യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളൊക്കെ വ്യാഖ്യാനിക്കുന്നവരാണ്. വൈദികരുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല വേദവാക്യത്തെ വേദവചനത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ വ്യാഖ്യാനത്തിന് സവിശേഷമായ ഒരു അർത്ഥങ്ങളുണ്ട്. കാരണം പലവിധമായ ലോകവിജ്ഞാനങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, വേദം വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വലിയ ഉൾക്കാഴ്ചയും ശക്തിയുമുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ച ഒരാളാണ്. അതുപോലെ ഈ ലോകത്തിൻ്റെ മനുഷ്യലോകത്തിൻ്റെയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും അന്ത്യമെന്താണ് എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വ്യത്യാസം വരും. അതിന് വലിയ പാണ്ഡിത്യം യഥാർത്ഥത്തിൽ വേണ്ട. ഞാനത് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങൾ പ്രായമായപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം എന്താണ് നമ്മുടെ അന്ത്യം എന്ന് മുൻപിൽ കണ്ടുകൊണ്ട് ആ അന്ത്യത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് വന്ന് വ്യാഖ്യാനിച്ചയാളാണ്. നമ്മുടെ സാധാരണ വ്യാഖ്യാനം ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു രേഖയായിട്ട് ഒരു ലൈനായിട്ട് കാണുകയും പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുറകിലാണ്, പ്രസൻറ്റ് ഇപ്പോൾ ഇവിടെയാണ്, ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്നത് അവിടെയാണ്, ഇങ്ങനെയുള്ളൊരു ലീനിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടൈമിലാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മൾ എസ്കറ്റോളജി എന്നൊക്കെ സെമിനാരിയിൽ പഠിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ്. എസ്കറ്റോളജി എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് ഈ ലീനിയർ ഫ്രെയിമാണ്, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. പക്ഷേ പാമ്പാട് തിരുമേനി അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹത്തിന് വലിയ വേദ പാണ്ഡിത്യമൊന്നും ഉള്ളതായിട്ട് ആർക്കും അറിയാമായിരുന്നില്ല. അതായത് വാട്ട് ഈസ് ദി എൻഡ്, വാട്ട് ഈസ് ദി ഡെസ്റ്റിനി, അവിടെ നമ്മൾ ഓൾറെഡി എത്തുകയാണ്. നമ്മുടെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്, എങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയാം. ആ പെരുമാറ്റമാണ് യഥാർത്ഥ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനം. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹം വേറൊരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ ദിഷണാശേഷി കൊണ്ടും ബഹുവിധമായ വൈജ്ഞാനിക മണ്ഡലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ അറിവ് കൊണ്ടും, ഇംഗ്ലീഷിൽ പോളിമാത്ത് എന്നങ്ങനെയുള്ളവരെക്കുറിച്ച് പറയാറുണ്ട്, പോളിമാത്ത്, അങ്ങനെയുള്ള ഒരു പോളിമാത്തായ, അതുപോലെ തന്നെ പോളിഗ്ലോട്ടായിരുന്നു, പല ഭാഷകൾ അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതി എന്താണ് എന്ന് തിരിച്ചറിയുകയും എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രസൻറ്റിലേക്ക് വന്നിട്ട് വ്യാഖ്യാനിക്കുക. അപ്പം കേട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാം ഒന്നും അത്ര രുചിച്ചെന്ന് വരികയില്ല. കാരണം അവരുടെ ദർശനം അവിടെ വരെ പോയിട്ടില്ല, അവർ കാണുന്നത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇതായിരുന്നു തിരുമേനിയുടെ വ്യാഖ്യാനത്തിന്. അതുകൊണ്ട് എസ്കറ്റോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, അന്ത്യം മുൻപിൽ കണ്ടുകൊണ്ട് ഹ്യൂമൻ ഡെസ്റ്റിനി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വർത്തമാനകാലത്തെയും സംഭവ വികാസങ്ങളെയും വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അതിന് തിയോളജി മാത്രമൊന്നുമല്ല, അതിന് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം, സാംസ്കാരിക മണ്ഡലം, സാമ്പത്തിക മണ്ഡലം, ഇങ്ങനെ നിരവധി നിരവധി വിഷയങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ
ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂച്ചറിസ്റ്റിക്സ് എന്നുള്ളത്. ഭാവിയെക്കുറിച്ച് നമ്മളാരും അതധികം വായിക്കാറില്ല. ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഒരു ദർശനം കണ്ടു. അത് വെറും ഒരു സ്വപ്നമയമായ ദർശനമല്ല, അതിനദ്ദേഹം വളരെ വ്യക്തമായ രൂപരേഖകൾ കൊടുക്കുന്നുണ്ട്. ആ ഭാവി ദർശനം മുൻപിൽ കണ്ടുകൊണ്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തെ റീസ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ നമ്മുടെ ലോകത്തെ റീ ഓർഡർ ചെയ്തിട്ടൊരു പുതിയ ഓർഡർ ഓഫ് ലൈഫ്, ഒരു വേൾഡ് ഓർഡർ പുതുതായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അത് നമ്മളെ ഇൻസ്പയർ ചെയ്യും, നമ്മൾ ശരിയായിട്ടത് മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പം ആ ഭാവി, എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ, ഈ ഭാവിയെക്കുറിച്ച് വളരെ വേദനയോടെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ രൂപരേഖകൾ മനസ്സിലെങ്കിലും ഒരുക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് മഹത്വമില്ല. നമ്മളൊക്കെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ചാണ്. എൻ്റെ അടുത്ത ദിവസത്തെ കാര്യങ്ങളെന്താണ്? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ എപ്പോഴായിരിക്കും, അദ്ദേഹത്തിൻ്റെ പി എഫ് എങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്, മക്കളുടെ ഭാവി, അവരെ എവിടെ സ്കൂളിൽ വിടണം, കോളേജിൽ വിടണം, അവരുടെ പഠനം, ഇതെല്ലാം നമ്മൾ സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ചും വ്യക്തിപരമായ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഇക്കോളജിക്കൽ ക്രൈസിസ്, ഇപ്പോൾ തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ ഈ മഹാമാരിയെക്കുറിച്ച്, ഈ പാൻഡമിക്കിനെക്കുറിച്ച് വളരെ പ്രഗത്ഭമായ ഉൾക്കാഴ്ചയുള്ള സന്ദേശങ്ങൾ അദ്ദേഹം നൽകുമായിരുന്നു. നമുക്ക് ഭയമുണ്ട്, നമുക്കതിനെ എപ്പോഴൊന്ന് മാറിക്കിട്ടിയാൽ വീണ്ടും വി ആർ ഗോയിങ് ബാക്ക് ടു ദ നോർമൽ. എങ്ങനെയോ എന്നാ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഡൽഹി ഞാൻ വന്നപ്പോഴത്തേക്ക് വി ആർ ബാക്ക് ടു ദ നോർമൽ, ബട്ട് ഈസ് ദറ്റ് നോർമൽ ദറ്റ് വി വോണ്ട്? അതാണ് ചോദ്യം. ഇതാണോ പുരോഗതി? ഇതാണോ ഈ വ്യാവസായികമായ നേട്ടം, വികസനം എന്ന് നമ്മൾ ചോദിക്കണം. പക്ഷേ വി ആർ ബാക്ക് ടു ദി നോർമൽ. ആളുകൾ ന്യൂ നോർമൽ എന്നൊക്കെ, ഇറ്റ് ഇസ് ഓൺലി റെട്ടോറിക്കൽ, ദർ ഈസ് നോ ന്യൂ നോർമൽ അറ്റ് ദം, വി ആർ ഗോയിങ് ബാക്ക് ടു ദി ഇത് നോർമൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, തിരുവേനി അവിടെ കർശനമായ ഒരു വിശകലനം നടത്തുകയും നമ്മളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമായ സംഗതിയാണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വശമാണ്. ഹീ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ആസ് എൻ ഇൻറ്റർപ്രറ്റർ ഓഫ് ദി സ്ക്രിപ്ചർ ടു ദ വേൾഡ്, ടു ദ ഗോസ്പൽ, ടു ദ സെക്യുലർ വേൾഡ്. ആൻഡ് ഹീ ബിക്കെയിം എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദി ഇൻകോൺഗ്രുവൻറ്റ് റിയാലിറ്റീസ്. പരസ്പരം ചേരുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതിൻ്റെയും നടുക്ക് മധ്യസ്ഥനായി നിന്നു. ഇത് പ്രയാസമുള്ള സംഗതിയാണ്. ഇറ്റ് ഈസ് ഇൻ്റലക്ച്വലി ഡിമാൻഡിങ്, ഫിസിക്കലി ടയറിങ്, ഇറ്റ് സാപ്സ് ഔട്ട് അവർ എനർജി. ഏതെങ്കിലും ഒരു കക്ഷിയിൽ നിൽക്കാൻ പ്രയാസമില്ല. ഞാൻ ഈ കക്ഷിയിലാണെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം എൻ്റെ കക്ഷിക്കാരാണ്. ഞാൻ എന്തു പറഞ്ഞാലും അവർ കൈയടിക്കും. ഐ എം ഹാപ്പി, ഞാൻ സുരക്ഷിതനാണ്. മറ്റേ കക്ഷി നിന്നാൽ അവിടെയും ചുറ്റുപാട് നിൽക്കുന്നവർ കക്ഷിക്കാരാണ്. പക്ഷേ ഈ രണ്ട് കക്ഷിയുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി റിസ്കി തിങ് ആൻഡ് എക്സ്ട്രീംലി എക്സോസ്റ്റീവ് തിങ് ഇത് തിരുമേനി ചെയ്തു. അതുകൊണ്ട് തിരുമേനിയുടെ എനർജിയുടെ ഒരു നല്ല ഭാഗവും ഞാൻ നേരിട്ട് കണ്ടതാണ്. പല കാര്യങ്ങൾ വരുമ്പോൾ, അത് സഭയുടെ കാര്യമാകാം, സമൂഹത്തിൻ്റെ കാര്യമാകാം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാകാം, അത് തിരുമേനി എന്തുമാത്രം എനർജി അതിനുപയോഗിച്ചു. ഒരു കൈ തളർന്നു പോയി, ഒരു വശം തളർന്നു പോയപ്പോഴും ഈ ഒറ്റ കൈകൊണ്ട് അദ്ദേഹം കമ്പ്യൂട്ടറിൽ അടിക്കുകയും അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും, അന്ന് ഇൻ്റർനെറ്റ് ആയിട്ടില്ല, അദ്ദേഹം ഫാക്സിലൂടെ മെസ്സേജ് അയക്കുന്നത്. ഞാൻ ജർമ്മനിയിൽ, അദ്ദേഹത്തിന് പാർഷ്യൽ പാരാലിസിസ് വന്നു കഴിഞ്ഞിട്ട്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ജർമ്മനിയിലെ ആശുപത്രിയിൽ താമസിക്കുന്ന സമയത്ത് കണ്ടതാണ്. ഒരു നമ്മളെന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയില്ല. കാരണം നമ്മൾ അദ്ദേഹം പാൻസ് ഇടുകയോ ഷർട്ട് ഇടുകയോ ചെയ്യുമ്പം സഹായിക്കുന്ന ഒറ്റ കൈകൊണ്ട് അതെല്ലാം അദ്ദേഹം ചെയ്യുകയും ഈ ലോകകാര്യങ്ങൾ ഗ്രഹിക്കുകയും പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഈ മീഡിയേഷനാണ്. ദിസ് ഈസ് മീഡിയേഷൻ ആൻഡ് ദാറ്റ് വാസ് ഹിസ് മിഷൻ. ഞാനത് ഇനി കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം
നമുക്കെല്ലാവർക്കും അറിയാം അക്ഷരസ്നേഹിയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഹി വാസ് എ ലവർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെയാണ്. വിജ്ഞാന സ്നേഹിയായിരുന്നു. അതിനെ അദ്ദേഹം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ ഗവേഷണത്തിനും ഒക്കെ തിരഞ്ഞെടുത്തത് അതുപോലെ വിജ്ഞാന ദാഹികളായ വിജ്ഞാന സ്നേഹികളായ ചില ആളുകളെയാണ്. കപ്പഡോഷ്യൻ പിതാക്കന്മാരെ നമ്മൾ എന്തിനാണ് അത്ര ഉയർത്തി പറയുന്നത്? അവരെ വലിയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല, അവർക്ക് അന്നത്തെ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനം, അവർ ആർച്ച് ബിഷപ്പായിട്ടും ബിഷപ്പായിട്ടും കോൺസ്റ്റാന്റിനോപ്പിളിലെ സിനോഡ് ഹൗസിൽ അധ്യക്ഷം വഹിച്ചതുകൊണ്ടുമല്ല നമ്മളവരെ ഉയർത്തി പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് അവരെ ദൈവത്തിൻ്റെ വചനമാണ്, നമ്മുടെ വചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിച്ചവരാണ്. ഗ്രീക്ക് ഭാഷ നമ്മൾ പഠിച്ചവരാണല്ലോ അച്ഛന്മാർ. നമ്മൾ ലോഗോസ് എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ വചനമായിട്ടത് നമ്മൾ കരുതുന്നത്. നമ്മുടെ യുക്തിയും നമ്മുടെ മനസ്സും നമ്മുടെ വ്യക്തിത്വവും എല്ലാം തന്നെയും ആ ലോഗോസിൻ്റെ ഭാഗമാണ് എന്ന് ധരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അവരെഴുതുമ്പോൾ തന്നെ ആദ്യത്തെ ലോഗോസ് ലാംഡ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കും, മറ്റത് ചെറുതായിട്ടും എഴുതുമായിരുന്നു. നമ്മുടെ ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ, മനുഷ്യൻ്റെ, ജീവജാലങ്ങളുടെ എല്ലാം ലോഗോസ്, അതിൻ്റെ ആന്തരികമായ യുക്തിഭദ്രത, അതിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും അത് ബന്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ ലേണിംഗാണ് യഥാർത്ഥമായ ലേണിംഗ്. മറ്റേ ലേണിംഗുണ്ട്, നമ്മുടെ ലോകത്തിലുള്ള മുമ്പ് പറഞ്ഞതുപോലെ സെക്യുലർ ലേണിംഗുണ്ട്. അതായത് ഞാനിപ്പോൾ ബയോളജി പഠിക്കുന്നു അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് പഠിക്കുന്നു, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ ചിന്തിക്കുന്നില്ല. അതെനിക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം, എനിക്ക് പേറ്റൻ്റ് എടുക്കാം, ചിലപ്പോൾ നൊബേൽ പ്രൈസ് കിട്ടിയെന്നിരിക്കും, എനിക്ക് ശമ്പളം കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, പിന്നെ അതിൻ്റെ അകത്തൊരു ഒരു ത്രില്ലുണ്ട് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പം. ആ ത്രില്ലിനപ്പുറത്തേക്ക് പോകാത്ത ധാരാളം ആളുകളുണ്ട്. പക്ഷേ ആ ലേണിങ്ങും ദൈവം നൽകുന്ന ലേണിങ്ങും തമ്മിലുള്ളൊരു ബന്ധത്തെ നമ്മൾ കണ്ടെത്തുകയും അതിനെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ലേണിങ്ങിന് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് അക്ഷരസ്നേഹി എന്ന് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഇത് ലവർ ഓഫ് ലേണിംഗ്, ലവർ ഓഫ് ലെറ്റേഴ്സ്. ഈ പിതാക്കന്മാരെക്കുറിച്ചെല്ലാം ഇങ്ങനെയാണ്. അവരുടെ പെരുന്നാളുകൾ നടത്തുമ്പം ബസേരിയോസിൻ്റെയും ഗ്രിഗോറിയോസിൻ്റെയും ഒക്കെ പെരുന്നാൾ നടത്തുമ്പോൾ ഗ്രീക്കുകാരതിനെ വിളിക്കുന്നത് ഫീസ്റ്റ് ഓഫ് ദി ലെറ്റേഴ്സ് എന്നാണ്. നിങ്ങൾക്കറിയാമത് ഫീസ്റ്റ് ഓഫ് ദി ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ പെരുന്നാളെന്നല്ല അതിൻ്റെ അർത്ഥം, അറിവിൻ്റെ പെരുന്നാളെന്നാണ് ഫീസ്റ്റ് ഓഫ് ദി ലെറ്റേഴ്സ്. അപ്പം ഈ അറിവ് നമുക്ക് ഇന്ത്യയിലും വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒന്നാണ് ജ്ഞാനം, അറിവെന്ന് പറയുന്നത്. നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്ന വിദ്യയെക്കുറിച്ചാണ് ഇന്ത്യ എപ്പോഴും പഠിച്ചത്. വേദാന്തത്തിലാണെങ്കിലും മറ്റ് സ്കൂൾസ് ഓഫ് ഫിലോസഫിയിലാണെങ്കിലും എല്ലാം തന്നെ ഈ വിദ്യ അടിസ്ഥാനപരമാണ്. ഈ വിദ്യയ്ക്ക് നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്നവരാണ്, അക്ഷരം പഠിക്കുന്നവരാണ്. ഈ ഒരക്ഷരം നമുക്ക് കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ഞാനിപ്പം ഇവിടെ വന്നപ്പോൾ ഈ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻ്ററിലെ ഒരു രണ്ട് ദിവസത്തെ സെമിനാറുണ്ടായിരുന്നു. അവിടെ അവിടുത്തെ വിഷയം ദി സയൻസ് ഓഫ് മൈൻഡ് ഇൻ ദി ഫിലോസഫീസ് ഓഫ് ദി വേൾഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും അക്കാഡമിക് മീറ്റിംഗ് ആയിരുന്നു. ഇവിടെ JNU-ൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാരായ ആളുകളാണ് അവിടെ കൂടുതലും സംസാരിച്ചത്. മറ്റ് മതവിശ്വാസങ്ങളിൽ നിന്നുള്ളവരും സംസാരിച്ചു. ക്രിസ്തീയ പാരമ്പര്യത്തിൽ എന്താണ് മനസ്സിനെക്കുറിച്ച് പറയുന്നത് എന്ന് അവിടെ അല്പസമയം സംസാരിക്കണമെന്ന് എന്നോടും ആവശ്യപ്പെട്ടിരുന്നു. അത് നമുക്ക് വലിയ പിടിയുള്ള വിഷയമൊന്നുമല്ല, പക്ഷേ നമുക്ക് ഈ പിതാക്കന്മാരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനവിടെ ഉപയോഗിച്ചത് പ്രധാനമായിട്ടും നിസായിലെ ഗ്രിഗോറിയോസും അതേ തുടർന്ന് പൗലോസ്മാർ ഗ്രിഗോറിയോസിനു വേണ്ടി അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഞാനവിടെ പറഞ്ഞത്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ അത് തുടങ്ങുന്നതിന് മുൻപ് അവരൊരു ചെറിയൊരു റിച്വൽ ഉണ്ടായിരുന്നു. വേൾഡ് ബുദ്ധിസ്റ്റ് ട്രസ്റ്റ് ആണ് ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അവിടെ അവൻ്റെ ക്യാമ്പസിലെ ഒരു നീളത്തിലുള്ള ഒരു പൂളുണ്ട്, ഒരു കുളമുണ്ട്. ആ കുളത്തിൽ അവരൊരു അരയന്നത്തെ ഇങ്ങനെ ഉണ്ടാക്കിയ അരയന്നമാണ്. അതിൻ്റെ മുകളിൽ
കത്തിയ ഒരു വിളക്കും അതുപോലെ കുറച്ച് റോസാപ്പൂക്കളുടെ ദളങ്ങളും എല്ലാം ഇട്ടു. എന്നിട്ട് ഈ കുളത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു നമുക്ക് കാണാൻ വയ്യാത്തൊരു നൂലുകൊണ്ട് അവരിങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ വളരെ സുഗമമായിട്ട് ഇത് ഈ അരയന്നം വെള്ളത്തിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാർട്ടിസിപ്പൻസിനെല്ലാം ഒരു ബോർഡ് തന്നിരുന്നു, ഒരു കൊടി തന്നിരുന്നു. ആ കൊടിയിൽ ഇംഗ്ലീഷിൽ ഒരക്ഷരമേ കാണുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും മറച്ചു പിടിക്കണം, വേറൊരാളെ കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇട്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ അക്ഷരം സി ആണ്. അപ്പം എനിക്കിത് മനസ്സിലായില്ല, എനിക്കൊരു അക്ഷരമേ കിട്ടിയുള്ളൂ, ആ സി എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കൊരു പിടികിട്ടുന്നില്ല. അപ്പം എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക അവസരം വരുമ്പോൾ എല്ലാവരും ഇത് കാണിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്, എൻ്റെ സി അക്കാഡമിക് റിട്രീറ്റ് എന്നുള്ളതിൻ്റെ ഒരക്ഷരം മാത്രമാണ്. ഞാനത് കഴിഞ്ഞ് എൻ്റെ ടോക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് എ സിംബോളിക് തിങ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരക്ഷരം കിട്ടിയത് കൊണ്ട് ഇത് ഇങ്ങനെ പഠിക്കാൻ നോക്കുകയാണ്. ഈ ഒരക്ഷരം കൊണ്ട് ആർക്കും ഒന്നും പഠിക്കാൻ സാധിക്കുകയില്ല. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ് വിത്ത് വൺ ലെറ്റർ ഓഫ് ദി ആൽഫബറ്റ് അല്ലേ. മറ്റെല്ലാ അക്ഷരങ്ങളും കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥം കിട്ടുകയുള്ളൂ. നമ്മുടെ മലയാളത്തിൽ കൂട്ടി വായിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആശാൻ കളരി പഠിച്ച ആളാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട സ്റ്റേജാണ്. ആശാൻ 51 അക്ഷരങ്ങളും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിവായനയുണ്ട്. ആ കൂട്ടിവായന നന്നായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. പ്രൊമോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ നിലത്തായിരിക്കുന്നത്, ഒരു പായിട്ട് നിലത്ത് ഈ കുടുക്കയ്ക്കകത്ത് മണൽ കൊണ്ടുവന്നിട്ട് നിലത്ത് വിരിച്ച് അതിൻ്റെ അകത്താണ് ആശാൻ എഴുതിക്കുന്നത്. അപ്പം ചിന്തം പഠിക്കുക എന്ന് പറയുമ്പോൾ കൂട്ടിവായനയായി അതുപോലെ 1 മുതൽ 100 വരെ എണ്ണാനും പഠിക്കണം. അപ്പം ബെഞ്ചേ കയറിയിരിക്കാം. അപ്പോൾ അതൊരു വലിയ സെലിബ്രേഷനാണ്. അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അവലും പഴക്കുലയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ആശാനും കൂട്ടുകാർക്കും എല്ലാം കൊടുക്കണം. ഒരാഘോഷമാണ്. ഈ കൂട്ടിവായന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രശ്നം നമ്മൾ അക്ഷരം പെറുക്കുകളായിട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെയും പോകും. ഞാനിപ്പോൾ ഈ ഒരു അക്ഷരം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. സോ ദാറ്റ് ഈസ് എ കീ ടു ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേൾഡ്. പക്ഷേ വിത്ത് വൺ ലെറ്റർ യു ക്യാൻ ഡു ദാറ്റ്. യു ഷുഡ് ബി ഏബിൾ ടു റീഡ് ഇറ്റ് ടുഗദർ. ഒരു ആൽഫബറ്റിൻ്റെ എല്ലാ അക്ഷരങ്ങളും പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ലോകത്തിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും. ആയിരക്കണക്കിന് ലിപികൾ ലോകത്തിലുണ്ട്, ഭാഷകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്ന അസാധ്യമായ സംഗതിയാണ്. ഇത് ഈ കൂട്ടി വായനയ്ക്കാണ് തിരുമേനി നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ ഈ ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് തിരുമേനി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? യൂണിയൻ അച്ഛന്മാർ വായിച്ചിട്ടുണ്ട്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സമഗ്രമായത്, അക്കോർഡിംഗ് ടു ദ ഹോൾ, എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ കൂട്ടിവായന ഒരു ഹോളിസ്റ്റിക് പ്രോസസ്സാണ്. അക്ഷരം കൂട്ടി വായിക്കുന്നത് പോലെ ഈ നമ്മുടെ അനുഭവങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും കൂട്ടി വായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം കേരളത്തിൽ നിരന്തരം മഴ പെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ മാർച്ച് മുതൽ ഈ അടുത്ത ഇങ്ങോട്ട് വരുന്നത് വരെയും കേരളത്തിൽ മാത്രമാണ് താമസിച്ചത്. ഒരു രാത്രി പോലും ചൂട് കൊണ്ട് എനിക്ക് ഫാൻ ഇടേണ്ടി വന്നില്ല. കാരണം കഴിഞ്ഞ മാർച്ച് മുതൽ തുടർച്ചയായ മഴയാണ്. ഇത് ശരിയല്ല എന്നെല്ലാവർക്കും അറിയാം. ഇത് കാലാവസ്ഥയുടെ ഒരു വലിയ വൈകല്യമാണ്, മറ്റെന്തിൻ്റെയോ അടയാളമാണ്. ആ അടയാളം നമ്മൾ എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. എന്തിൻ്റെ അടയാളമാണ് കേരളത്തിൽ കൃത്യം 1 ജൂൺ മൺസൂൺ വരികയും പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ പ്രസന്നമായ കാലാവസ്ഥ ഉണ്ടാവുകയും ധാരാളം പൂമ്പാറ്റകൾ ഇങ്ങനെ ചിറകു പടർത്തി പറക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത്, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിരന്തരമായ മഴ, മഹാമാരിയും വെള്ളപ്പൊക്കവും വരുന്നെങ്കിൽ ദാറ്റ്സ് എ സൈൻ ഓഫ് സംതിങ്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എല്ലാവരും ബാക്ക് ടു ദ നോർമൽ. ഓ, ഇന്ന് വെയിൽ തെളിഞ്ഞ് നമുക്കിനിയും ഗോ ബാക്ക് ടു ദ നോർമൽ, ഇതിലേക്ക് പോകുന്നു. ഇവിടെയാണ് കൂട്ടുവായനയുടെ ഒരർത്ഥം. തിരുമേനി കൂട്ടുവായനക്കാരനായിരുന്നു. ഒരക്ഷരവും പെറുക്കി ജീവിക്കാനായിട്ട് അല്ല തിരുമേനി നമ്മളെ പഠിപ്പിച്ചത്. എന്നെ ഏറ്റവുമധികം പ്രചോദിപ്പിച്ച ഒരു സംഗതി വാസ്തവത്തിൽ ഈ ഒരു തിരുമേനിയുടെ ആ ഒരു പ്രബോധനവും പ്രാക്ടീസുമായിരുന്നു.
കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വലിയ പ്രൊഫസർമാരെന്നൊക്കെ ചെല്ലെക്കുറിച്ച് പറഞ്ഞു. ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത്, കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിപ്പിച്ച വലിയ ആളുകളുണ്ട്, നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ തിരുമനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ അക്ഷരങ്ങളായിരുന്നു. ആ അക്ഷരങ്ങൾക്ക് വാസ്തവത്തിൽ ഒരർത്ഥവും കാണാനായിട്ട് സാധിച്ചില്ല. ബട്ട് ഹിയർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചസ് അസ് ഹാവ് ടു റീഡ് ലെറ്റേഴ്സ് ആൻഡ് ദെൻ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ആൻഡ് ദ ഹോൾ പാരഗ്രാഫ് ആൻഡ് ദ ഹോൾ ബുക്ക്. അത് മുഴുവൻ കാണുമ്പോൾ മാത്രമേ നമുക്ക് അർത്ഥം അല്പമെങ്കിലും മനസ്സിലായി തുടങ്ങുകയുള്ളൂ. അല്ലാതെ അർത്ഥം മനസ്സിലായെന്ന് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട, അർത്ഥം മനസ്സിലായി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണത്. അപ്പോൾ ഇത് തിരുമേനിയുടെ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഇൻ്റർപ്രറ്റർ എന്നുള്ളതിൻ്റെ വേറൊരു ഭാഗമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം. ഈ കർത്താവ് യേശു മെശിഹ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഈ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്ന നിങ്ങൾക്ക് ഹാ കഷ്ടം, ശാസ്ത്രിമാരും പരീശന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ അറിവിൻ്റെ താക്കോൽ അടിച്ചു മാറ്റി, നിങ്ങൾ കയറിയില്ല, നിങ്ങൾ മനുഷ്യരെയും കയറ്റിയില്ല. ഭയങ്കരമായൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഭയങ്കരമായ ഒരു 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 വേർഡിക്റ്റാണത്. അറിവിൻ്റെ താക്കോൽ, യു ഹാവ് ടേക്കൺ അവേ ദി കീ ഓഫ് നോളജ്, യു ഹാവ് ടേക്കൺ അവേ ദി കീ ഓഫ് നോളജ്. ഞാനിപ്പോൾ ഒരു പള്ളിയിലെ വികാരിയായിട്ട് തിരുമേനി എന്നെ നിയമിക്കുകയാണ്. ഞാൻ ഞായറാഴ്ച രാവിലെ അവിടെ ചെന്ന് പള്ളിയുടെ വലിയ താക്കോലുമായിട്ട് അവിടെ മുമ്പിൽ നിൽക്കുകയാണ്. ഭക്തരായ ജനങ്ങളെല്ലാം അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. ഞാൻ പള്ളി തുറന്നു കൊടുക്കുകയില്ല, ഞാനോട്ട് കയറുകയില്ല. ഞാൻ ഈ താക്കോലും പിടിച്ചുകൊണ്ട് അവിടെ നിന്നാൽ എന്താ സംഭവിക്കുക അല്ലേ? പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം അനുമാനിക്കാം ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. ഇത് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അറിവിൻ്റെ താക്കോലിനെക്കുറിച്ച് കർത്താവിനൊരു അറിവുണ്ടായിരുന്നു, ഒരു ഉൾജ്ഞാനമുണ്ടായിരുന്നു. ന്യായപ്രമാണ വ്യാഖ്യാതാക്കൾ പറയുക ന്യായപ്രമാണത്തെക്കുറിച്ചാണ്, ന്യായപ്രമാണത്തിൻ്റെ താക്കോൽ ശരിയായിരിക്കാം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ മഹാരഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, അതായത് മോശ 10 കൽപ്പനകൾ സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചതുപോലെ, ഈ 10 കൽപ്പനകളാകുന്ന ന്യായപ്രമാണം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഒരുങ്ങി വരുന്നവരെ താഴെ വെച്ച് തന്നെ ഈ താക്കോൽ കാണിച്ച് ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറയുകയും അവർ തന്നെ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇതിനെ നിങ്ങൾ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ വെച്ച് ഒന്ന് പഠിച്ചു നോക്കണം. ഈ താക്കോൽ എവിടെയാണ് കിടക്കുന്നത്? ആരുടെ കയ്യിലാണ്? നമുക്കൊരു ധാരണയുണ്ട്, പണ്ഡിതന്മാരായ ആളുകൾ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, IIT ഗവേഷകർ, ഇവരൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ താക്കോൽ. അല്ല, താക്കോൽ അവരുടെ ഇല്ല. ദി ആർ ഓൺലി ഇൻ എ വേ സ്ലേവ്സ്. താക്കോലിരിക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും ഗവേഷണം നടത്തുന്നവരിലല്ല, അത് രാജ്യത്തിൻ്റെ അധികാരികളിലാണ്. ഞാൻ സമയമെടുക്കാറില്ലേ, കുഴപ്പമില്ല. കാരണം അവരാ നിശ്ചയിക്കുന്നത് ഏത് വിഷയങ്ങളിലാണ് ഗവേഷണം നടത്തേണ്ടത്, ഏത് വിഷയം, ഏത് ടെക്നോളജി ഉണ്ടാക്കിയാൽ ഈ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒറ്റയടിക്ക് 1000 കൊല്ലുന്ന എന്ത് മെഷീൻ ഗണ്ണാണ് അവർ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ആയുധമാണ് കണ്ടുപിടിക്കുക, ഇവരാണ് നിശ്ചയിക്കുന്നത്. സോ ദ ഡിസിഷൻ ഈസ് ബീങ് ദി പവേഴ്സ് ടു ബി ദി ലോക രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ അധികാരികളിലാണ് അതിൻ്റെ. അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ ആകെത്തുക എടുക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ അകത്തൊരു 90% എന്തിനു വേണ്ടിയാണ്? ഈ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്.
അത് സെക്യൂരിറ്റിയുടെ പേരിലാകാം, അത് ഇന്ത്യയിലെ മാത്രമൊന്നും കാര്യമല്ല, ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണ്. അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും ആണ് എന്ന് പറയുകയും ഇത് ഈ ഗവേഷണത്തെ മുഴുവൻ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഗവേഷകർക്ക് അവർക്കിത് മനസ്സിലാകില്ല എല്ലാവർക്കും ഒന്നും. അവർക്ക് ഗവേഷണം നടത്താൻ അവർക്ക് സന്തോഷമുണ്ട്, അവർക്കൊരു സംതൃപ്തിയുണ്ട്, പിന്നെ നല്ല ശമ്പളമൊക്കെ കിട്ടും, സ്ഥാനമുണ്ട്. ദേ ഡോണ്ട് കംപ്ലീറ്റ്ലി റെക്കഗ്നൈസ് ടു വാട്ട് എൻഡ് ദ ഹോൾ റിസർച്ച് ഈസ് ബീങ് ഡയറക്റ്റഡ്. അതാണ് നമ്മുടെ വലിയ പ്രശ്നം. അത് നമ്മളൊക്കെ വിശ്വാസികളും മതത്തിൽ മതവിശ്വാസികളാണ്, മതങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജീവിതകാലം മുഴുവൻ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും പിന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളല്ല ഇതിൻ്റെ അറിവിൻ്റെ താക്കോലുകൾ സൂക്ഷിക്കുന്നത്. അറിവിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നത് മതത്തിൻ്റെ അധ്യക്ഷന്മാരും ആചാര്യന്മാരും അധികാരികളുമായിട്ടുള്ളവരാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് എന്ത് വിഷയമാണ് ഈ നിങ്ങൾ ഗവേഷണം നടത്തേണ്ടത്. നിങ്ങൾ കൊണ്ടുവരുന്ന റിപ്പോർട്ടും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നിഗമനങ്ങൾ കൺക്ലൂഷൻസും ഒക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് അവരാണ് പറയുന്നത്. ദി കീ ഓഫ് നോളജ് ഈസ് വിത്ത് ദം ആൻഡ് നോട്ട് വിത്ത് സോ കോൾഡ് സ്കോളേഴ്സ് ആൻഡ് ലേണേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ലോകത്തിൻ്റെ വലിയൊരു ഒരു ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ലോകത്തിൽ തിരുമേനിയെ പലപ്പോഴും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് തിരുമേനിയുടെ രചനകളും പ്രസംഗങ്ങളും നടത്തിയത്. ഹി ന്യൂ വെയർ ദ കീ ഓഫ് നോളജ് ലൈസ്. അവിടെ അറ്റാക്ക് ചെയ്യുമായിരുന്നു, ചിലപ്പം ശക്തിയായ വിമർശനമുണ്ട്. അതുകൊണ്ട് തിരുമേനിയെ പാശ്ചാത്യർക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം പാശ്ചാത്യരുടെ ഏറ്റവും വലിയ എന്താണ്, അവരുടെ വലിയ വൻകോട്ടകളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT എന്ന് പറയുന്നത് അമേരിക്കയുടെ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും ഒരു വൻകോട്ടയാണ്. അപ്പോൾ അവിടെ നടത്തിയ 1979 നടത്തിയ ഫെയ്ത്ത് സയൻസ് ആൻഡ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ സമ്മേളനം തിരുമേനി ഒരാഴ്ചയാണ് തിരുമേനിയാണ് ചെയർ ചെയ്തത്. അതിൻ്റെ നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, ലോകത്തിലെ പ്രഗത്ഭരായ ഫിലോസഫേഴ്സുണ്ട്, പണ്ഡിതന്മാരുണ്ടായിരുന്നു, സോഷ്യൽ സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ ഉണ്ട്. തിരുമേനിയാണതെല്ലാം ഷെയർ ചെയ്യുകയും ഓരോ സെഷനും വളരെ പ്രഗത്ഭമായിട്ട് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ അവിടെ വന്ന എല്ലാ പണ്ഡിതന്മാർക്കും സ്വീകാര്യമായിരുന്നില്ല. അവർക്ക് വിമർശിക്കാനുള്ള കഴിവത്രയും ഇല്ല. അവർക്ക് തിരുമേനി പറയുന്ന പോലെ സുഭഗമായിട്ട് അതിനെ എതിർക്കാനുള്ള കഴിവ് അവരുടെ മാതൃഭാഷയാണെങ്കിൽ പോലും അവർക്ക് പലപ്പോഴും അത് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, പുറത്തെ ബോർഡിൽ പുറത്തൊരു ഒരു എക്സ്പ്രഷൻ ബോർഡുണ്ടായിരുന്നു. ആ ബോർഡിൽ തിരുമേനിയെ സ്നേഹപൂർവ്വമാണോ അതോ പരിഹാസത്തോടെയാണോ ഒക്കെ വിമർശിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒരെണ്ണം ഇങ്ങനെയായിരുന്നു, അത് തിരുമേനി പറയുന്നതായിട്ടാണ്, ദൈവത്തോട് പറയുന്നതായിട്ടാണ്, ദൈവം 6 ദിവസം കൊണ്ടാണല്ലോ ഇതെല്ലാം, യു ഹാവ് ക്രിയേറ്റഡ് ദ ഹോൾ വേൾഡ് ഇൻ 6 ഡേയ്സ്, ഇഫ് യു ഹാഡ് കൺസൾട്ടഡ് മീ ഐ വുഡ് ഹാവ് ടോൾഡ് യു ഹാവ് ടു ക്രിയേറ്റ് ദ വേൾഡ് ഇൻ 2 ഡേയ്സ് എന്ന് തിരുമേനി അല്പം കളിയാക്കാൻ വേണ്ടി എഴുതുതാണ്. കാരണം അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ദേ സോ ഇറ്റ്. തിരുമേനി എത്ര പ്രഗത്ഭമായിട്ട് വലിയ ശാസ്ത്രജ്ഞന്മാർ വളരെ ക്ലിഷ്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അവരുടെ അവരുടെ ആശയം കൊണ്ടുവരുമ്പോഴത്തേക്ക് തിരുമേനി വളരെ എളുപ്പമെന്ന് അത് വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അതേ ആശയം തിരുമേനി അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ദൈവത്തിൻ്റെ 6 ദിവസത്തെ സൃഷ്ടി തിരുമേനി ഏൽപ്പിച്ചിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് നടത്തുമായിരുന്നു എന്ന് പറയുന്നത്. അത് ഞാനതിൻ്റെ അതൊരു വശം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ തിരുമേനി വിജ്ഞാന സ്നേഹിയായിരുന്നു, അക്ഷര സ്നേഹിയായിരുന്നു, എല്ലാ അർത്ഥത്തിലും ആയിരുന്നു. നമുക്ക് ആ ഒരു മാതൃക നമുക്ക് എടുത്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. ഞാൻ വൈദിക സെമിനാരിലൊക്കെ ആയിരിക്കുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ വൈദികരൊക്കെ ദിവസവും കുറേ സമയം ഗൗരവമായിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. എല്ലാവരുടെയും ഇൻ്റലക്ച്വൽ എക്യുപ്മെൻ്റ് ഒരുപോലെ അല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ എഫേർട്ട് എടുത്താൽ, നമുക്ക് അങ്ങനെ ഒരു എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും ഒരു വലിയ വ്യത്യാസം ഉണ്ടായേക്കും എനിക്ക് തോന്നി. കാരണം അത് മറ്റ് സമൂഹങ്ങളിലൊക്കെ, ഇപ്പോൾ ടിബറ്റൻ ബുദ്ധമതം, അവിടെ ടിബറ്റൻ സന്യാസിമാർ ദി ആർ ഡിവോട്ടഡ് ടു ലേണിംഗ്,
എത്യോപ്യയിലെ സന്യാസിമാർ, അവർക്ക് വലിയ മോഡേൺ എഡ്യൂക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഐ ഹാവ് സീൻ ദം, വളരെ റസ്റ്റിക്കായിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കും. പക്ഷേ ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ റീഡിങ്. ദ മേ ബി ദ ഫാദേഴ്സ് ലിറ്റാർജിക്കൽ ഇൻ്റർപ്രറ്റേഷൻസ് ഒക്കെ, ബട്ട് ദേ സ്പെൻഡ് ദാറ്റ് ടൈം. നമുക്ക് അങ്ങനൊരു പാരമ്പര്യം, റാബിമാർ, റാബിനിക് പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലെ വലിയൊരു അറിവിൻ്റെ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ നമുക്ക് നിർഭാഗ്യവശാൽ അങ്ങനെ അധികം കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടും പേരൊക്കെ ചെയ്തുവെങ്കിലും തിരുമേനിയെപ്പോലെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ സജി യോഹന്നാൻ അച്ഛൻ അത് പറഞ്ഞല്ലോ. അങ്ങനെ ഒരാളിനെ നമുക്ക് കിട്ടാനായിട്ട് യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പം ബിക്കോസ് ഹീ ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്, ഹീ വാസ് ഫ്രം അസ്, നമുക്ക് ആ മാതൃക വളരെ സ്വീകാര്യമായ ഒന്നായിരിക്കും. അതിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം അക്ഷരത്തെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി മറ്റെല്ലാം ത്യജിക്കുന്ന ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകുന്നെങ്കിൽ അതൊരു വലിയ ഒരു സന്യാസത്തിൻ്റെ തന്നെ ഒരു വലിയ അടയാളം കൂടിയാണ്. മറ്റത് പലതിനോടും നമ്മൾ ഡിറ്റാച്ച് ചെയ്യുകയും നിസ്സംഗത പുലർത്തുകയും ഇതിൽ നമ്മുടെ മുഴുവൻ ഊർജവും നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരനുഭവം. ഞാൻ ദീർഘമായിട്ടിനി പറയുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഈ തിരുമേനി നിങ്ങൾക്കറിയാം, അവസാന കാലത്ത് മനോഹരമായ ഒരു പുസ്തകം എഴുതി, ഹീലിങ്ങിനെ കുറിച്ചാണ്. തിരുമേനി തന്നെ രോഗാതുരനായി ആ സമയത്താണ് തിരുമേനി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്, ഹോളിസ്റ്റിക് ഹീലിങ്ങിനെക്കുറിച്ചുള്ള പുസ്തകം. എനിക്കറിയാം പല ഡോക്ടർമാരും ഒക്കെ അത് വായിക്കുകയും സന്തോഷപൂർവം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഏതെങ്കിലും ഒരു ചികിത്സാ രീതി, ഇപ്പം അലോപ്പതിക്കെതിരായിട്ട് ആയുർവേദമെന്നോ അല്ലെങ്കിൽ യുനാനിയെന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ ഈ മനുഷ്യൻ്റെ, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ എല്ലാ തെറപ്യൂട്ടിക് ടെക്നീക്സും ഉപയോഗിക്കണമെന്നുള്ളത്. അതിൽ അലോപ്പതിയാണെങ്കിലും കുഴപ്പമില്ല, ആയുർവേദമാണെങ്കിലും, പക്ഷേ അതങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമാകാതെ എല്ലാ ദൈവം നൽകിയിരിക്കുന്നതായ സൗഖ്യദാനശേഷി അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. തിരുമേനി തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിസ്കോപ്പൽ സ്ഥാനത്തെക്കുറിച്ച് അത് എടുത്തു പറയുന്നുണ്ട്. ജനങ്ങളെ ഹസ്യോദിലാൻ എന്നാണ് ഒരു എപ്പിസ്കോപ്പായ മെത്രാനായ എന്നെ വിളിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ അത് പാപമോചനം നൽകുന്നതും സൗഖ്യം നൽകുന്നതും ചിതറിപ്പോയതിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നതും എല്ലാം ആ ഹസ്യോ എന്നുള്ള വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഇടയനാണ്, നല്ല ഇടയൻ്റെ ഭാവമാണത്. ചിതറിപ്പോകുന്ന ആടുകളെ കൂട്ടിവരുത്തുക, മുടന്തുള്ളതിനെ എടുത്ത് തോളിൽ കിടത്തുക, സ്നേഹപൂർവം അതിനെ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും പച്ച പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുക, ഇതാണ് ഇടയൻ്റെ ജോലി. നമ്മൾ പാപപരിഹാരം നൽകുന്നവനെന്ന് മാത്രം അതിന് അർത്ഥം കൊടുത്താൽ അത് ശരിയല്ല. സൗഖ്യം നൽകുന്നവൻ, ചിതതിനെ ഒന്നിപ്പിക്കുന്നവൻ, വഴി നടത്തുന്നവൻ, ഇതെല്ലാം അതിൻ്റെ അർത്ഥമുണ്ടെന്ന് തിരുവിനി ഒരു ആത്മഗതമായിട്ട് ചിന്തിച്ച് ആ പുസ്തകത്തിൽ എഴുതിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അപ്പം നമ്മുടെ ലോകത്തിൽ എന്താ വേണ്ടത്, ഹീലിങ്ങാണ് വേണ്ടതെന്ന് യാതൊരു സംശയവും കൂടെ നമുക്ക് പറയാം. നമുക്ക് വൈദികരായ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ദിവസം എത്രയോ ആളുകൾ നമ്മുടെ ഇടവകങ്ങളും അല്ലാത്തവരുമൊക്കെ നമ്മളോട് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ. എത്രയോ പേര് നമ്മളോട് പറയും ദിവസം. എനിക്കെന്നെ, ഞാനിപ്പോൾ ഒരു വികാരിയായിട്ടോ വലിയ പള്ളിയിലൊന്നും നടത്തുന്നില്ല, എങ്കിലും എത്ര ആളുകൾ ദിവസം ഫോണിൽ കൂടെയും നേരിട്ട് കാണുമ്പോഴൊക്കെ അച്ഛാ ഒന്ന്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്? ഒരു നല്ല പങ്കും ഈ ഹീലിങ്ങിന് വേണ്ടിയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും ആത്യന്തികമായിട്ട് ഹീലിങ്ങാണെന്ന് വേണേൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ചിതറിപ്പോകുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അത് കുടുംബത്തിലെ വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റൊരാളുമായിട്ടുള്ള വസ്തുവിൻ്റെ തർക്കമായിരിക്കാം, ഇതൊന്നുമല്ലെങ്കിൽ
മറ്റെല്ലാ സൗകര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ അന്ധകാരം, ഈ ലോകത്തിൻ്റെ അന്ധകാരം ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ മനസ്സ് ചിതറിപ്പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അർത്ഥം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അർത്ഥം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. അത് തിരുമേനി ഒത്തിരിയേറെ ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും അറിയാം. തിരുമേനിൻ്റെ അടുത്ത് ഉപദേശം ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. അത് ചിലപ്പം വിശ്വാസപരമായ കാര്യങ്ങളൊന്നുമല്ല, വേറെ ചില പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വലായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂ, ഇവൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഒരിക്കലും തിരുമേനി അവരെ വഴിതെറ്റിക്കുകയില്ല. തിരുമേനി വളരെ ബുദ്ധിമാനാണ്. തിരുമേനിക്ക് വേണം ഹീ കുഡ് മാനിപ്പുലേറ്റ് ദർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഗീവ് ദം ദ റോങ് ആൻസർ. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്തിലുണ്ട്. അത് വക്കീലന്മാർ മാത്രമൊന്നുമല്ല, അല്ലാത്ത ആളുകളുണ്ട്. നമ്മുടെ ഒരു അഭിപ്രായം ചെന്ന് ചോദിച്ചാൽ, ചെന്ന് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഇവൻ എന്തിനാണ് ചോദിക്കുന്നത്. ഞാൻ നല്ല അഭിപ്രായം നല്ല വഴി പറഞ്ഞു കൊടുത്താൽ ഇവനെ ശരിയായി പോകും, അതുകൊണ്ട് ഇവനെ ശരിയാക്കരുത്. ശരിയാക്കാതിരിക്കാൻ വേണ്ടി ദേ വുഡ് ഗിവ് യു ആൻ ആൻസർ വിച്ച് വുഡ് ടേക്ക് യു ദ റോങ് വേ. പക്ഷേ എനിക്ക് സത്യമായിട്ടും പറയാം, തിരുമേനി വളരെ മുൻകോപിയാണെന്നും വളരെ ശക്തിയായിട്ട് ജല്ലയൊക്കെ വിമർശിക്കുന്ന ആളാണെന്നും ഒക്കെ എനിക്കറിയാം. ബട്ട് ഐ ഹാവ് ഡയറക്ട്ലി സീൻ, ഒരിക്കലും തിരുമേനിൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചു വരുന്ന ആൾ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹം തെറ്റായ ഉപദേശം ഒരിക്കലും കൊടുക്കുകയില്ല. ഹി വുഡ് ഫൈൻഡ് ദി ബെസ്റ്റ് ആൻസർ, ദി ബെസ്റ്റ് വേ ഫോർ ദാറ്റ് പേഴ്സൺ. അതാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഈ ഞാൻ ഇപ്പോഴും അത് നിങ്ങൾ ക്ഷമിക്കണം, വ്യക്തിപരമായിട്ട് പറയുന്നത്. സെമിനാരിയിലൊക്കെ ചേർന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴും എനിക്ക് സംശയമായി, എൻ്റെ തീരുമാനം തെറ്റിപ്പോയി, തീരുമാനം തെറ്റിപ്പോയി എന്നുള്ളത്. ഐ വാസ് സ്ട്രഗ്ലിങ് അണ്ടർ ദിസ് ബേർഡൻസം ഇഷ്യൂ ആൻഡ് ഐ ഫെൽറ്റ് ഡീപ്ലി ഗിൽറ്റി ദറ്റ് ഐ മേഡ് ദ റോങ് ഡിസിഷൻ. അവസാനം ഞാൻ തിരുമേനിയോട് അത് പറഞ്ഞു. പ്രിൻസിപ്പലാണ്, തിരുമേനിയെ കണ്ട് ഞാൻ പറഞ്ഞു, ഐ തിങ്ക് ഐ ഹാവ് മേഡ് എ റോങ് ഡിസിഷൻ. ഞാനിപ്പം എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള ആ ഒരു വഴിയിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. ഓർഡിനേഷൻ്റെ കാര്യമൊക്കെ ഇപ്പം ചിന്തിക്കുന്നില്ല. കുറേ സമയം തിരുമേനി എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, വീണ്ടും ചോദിച്ചു. ഇപ്പം തിരുമേനി അവസാനം പറഞ്ഞു, ഇഫ് യു ഹാവ് മെയ്ഡ് എ റോങ് ഡിസിഷൻ, ഗോഡ് ക്യാൻ മേക്ക് ഇറ്റ് റൈറ്റ്. ഗോഡ് ക്യാൻ റൈറ്റ് സ്ട്രെയിറ്റ് ഓൺ ക്രൂക്കഡ് ലൈൻസ്. നമ്മൾ ക്ലാസ്സിൽ അല്ലേ, ഒന്നാം ക്ലാസ്സിലൊക്കെ ലൈൻ ഇട്ടിട്ട് അതേലാണല്ലോ എഴുതുന്നത്. ലൈൻ നേരെയുള്ളതായിരിക്കണം അല്ലേ. പക്ഷേ വളഞ്ഞ ലൈനിൽ ദൈവം നേരെ എഴുതുന്നവനാണ് എന്ന് തിരുമേനി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കാര്യത്തിൽ ഭരതനാഥ സിരിമേനിയും ഒസ്താദ് സിരിമേനിയും എന്നെ വളരെ സഹായിച്ചു. അന്ന് അവർ ആരും തിരുമേനിമാരല്ല, കെ മാത്യു സച്ചനും എം വി ജോർജ് സച്ചനും പോൾ വറി സച്ചനും ഒക്കെയാണ്. അപ്പോൾ ഇത് തിരുമേനിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വെൻ സംബഡി കംസ് വിത്ത് എ റിയൽ പ്രോബ്ലം, ഹി സ്പെൻഡ്സ് ഇനോർമസ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ടു പ്രേ ഫോർ ഇറ്റ് ആൻഡ് ടു അഡ്വൈസ് ദറ്റ് പേഴ്സൺ ടു ടേക്ക് ദി റൈറ്റ് പാത്ത്. ഇതും നമുക്ക് മറക്കാതെ അനുകരിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇത് ഹീലിംഗിൻ്റെ ഭാഗമാണ്. ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഹീലിംഗ് മിഷൻ വിച്ച് ഹി ടുക്ക് അപ്പോൺ ഹിംസെൽഫ്. ദീർഘമായിട്ട് ഞാൻ ഇപ്പം സംസാരിക്കുന്നില്ല. നമ്മുടെ സജി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ടോക്സ് ഉണ്ടാകും. നമുക്ക് ഡിസ്കഷനും ഒക്കെ ഒരു സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഈ ഭദ്രാസനത്തിൻ്റെ ഭാഗം കൂടിയാണ്. വാസ്തവത്തിൽ ഈ പള്ളിയിൽ തിരുമേനി എത്രയോ വർഷങ്ങൾ ആരാധിച്ചതാണ്, സ്ഥാപിച്ചത് തിരുമേനി ഈ ചാപ്പൽ. അവിടെ എനിക്കും കുറേ വർഷങ്ങൾ ആരാധിക്കുവാനായിട്ട് അവസരം കിട്ടി. വീണ്ടും ഇവിടെ വന്നപ്പോഴേ ആ പഴയ ഓർമ്മകൾ, 10-35 വർഷമായി എങ്കിലും ആ ഓർമ്മകളെല്ലാം തിരിച്ച് വരുന്നു. അപ്പോൾ ഞാൻ തിരുമേനിയോട് പ്രത്യേകമായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഈ ഒരു ക്ഷണം നൽകുകയും ഇവിടെ മനോഹരമായൊരു കെട്ടിടമാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതിൽ അവിടെ താമസിക്കാനായിട്ട് എനിക്കും ഭാഗ്യം ലഭിച്ചു. തിരുമേനിയോടും ബഹുമാനപ്പെട്ട സജി അച്ഛനോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും എല്ലാം എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ഇന്നത്തെ പ്രഭാഷണം നൽകിയ ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ, സന്നദ്ധരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, ഈ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സൂം വഴിയായിട്ട് പങ്കെടുക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഐസക് ന്യൂട്ടൺ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഞാൻ സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് ഈ കക്ക പെറുക്കുന്നത് പോലെ ഒരു ചെറിയ കുട്ടിയാണ്, അതിൻ്റെ ആഴത്തിലേക്ക് എനിക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ, ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ പോളിമാത്ത് എന്നുള്ള വാക്കോടുകൂടി വിശേഷിപ്പിച്ച നമ്മയുടെ സഭയുടെ സമ്പത്തും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ മുത്തിനെയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഈ സയാന സമയം അല്ലെങ്കിൽ സന്ധ്യാസമയം നമ്മളെ ഒന്ന് സഹായിച്ചു. ചെറുതായിട്ടെങ്കിലും നമ്മൾക്ക് ഈ മഹാനായ പിതാവിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം സഹായിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഈ പിതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലും അതിൽ കൂടി യാഥാർത്ഥ്യത്തെ കാണുവാൻ തക്കവണ്ണം പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ വഴിതിരിവ് ഈ പിതാവ് ഞാൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ വന്ന് താമസിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണെന്ന് മിക്കവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ ഓർമ്മകളും നമ്മളുടെ എല്ലാവരുടെയും ചിന്തകൾ ഒന്നും കൂടി ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിനിമയുടെ ആശയങ്ങളുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഏറ്റുമുട്ടലും കൂടി നമ്മൾക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ആ ഒരു കാഴ്ചപ്പാടിൽ കൂടി അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിനിമയുടെ ഈ 25-ാമത്തെ ചരമ വാർഷികം കൊണ്ടാടുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തിൻ്റെ ചിന്തകളും കൃതികളും ജീവിതത്തെയും ചിന്താഗതിയെയും രൂപപ്പെടുത്തുവാൻ തക്കണം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ ഈ നവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പുതുക്കപ്പെട്ട ഈ അരമനയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകൾ ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ഭദ്രാസനത്തിൻ്റെയും എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രഭാഷണത്തിൽ കൂടി നമ്മൾക്ക് ഈ പിതാവിൻ്റെ മഹത്വം ഒന്ന് ദർശിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ ഗുരുവായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുവായ കെ എം ജോർജ് അച്ഛനിൽ നിന്ന് ഈ സന്ധിയിൽ ഒരു നല്ല പ്രഭാഷണം. എനിക്ക് ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഈ കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ പിതാവിനെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരു പക്ഷേ ഇന്ന് ഇത് ലൈവായി ശ്രദ്ധിക്കുന്ന ആളുകളുടെ സംഖ്യ കുറവായിരിക്കും, എന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇത് കേൾക്കുവാൻ തക്കവണ്ണം അച്ഛൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഇതൊരു പരമ്പരയായി നമ്മുടെ ഭദ്രാസനത്തിലെ ദേവാലയങ്ങളിലും ആധ്യാത്മിക സംഘടനകളിൽ കൂടിയും ഈ പിതാവിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാരായ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും ഫീലിക്സ് നൊസിമിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ വരികയാണല്ലോ. അതിൻ്റെ പ്രോഗ്രാം കൂടി ഒന്ന് ചുരുക്കമായി ഓർപ്പിക്കുന്നു. ഈ ശനിയാഴ്ചയാണ് ഫീലിക്സ് നൊസിമിനെ കടന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ട് 10 വർഷം പൂർത്തിയാകുന്നത്. അന്ന് രാവിലെ അരമന ചാപ്പലിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും, 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും.
അഹമ്മദാഭദ്രാസനത്തിലെ ജ്യോതിസാശ്രമത്തിൻ്റെ ചുമതലക്കാരനായി ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റംബാശൻ അന്ന് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കും. 21-ാം തീയതിയും പെരുന്നാളുടെ ദിവസം തന്നെയാണ്. അന്ന് ഞായറാഴ്ച അഹമ്മദാഭദ്രാസന അതിനഭിയുന്ന യൂലിയോസിന് മനസ്സുകൊണ്ട് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും. ഗ്രിഗോറിയസിനുടെ ഓർമ്മ പെരുന്നാൾ ദിവസം അഭയന്യ ദിമത്രിയോസ് തിരുമേനി കോട്ടയം പഴയ സെമിനാരി ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അന്ന് ഭദ്രാസൻ അരമനയിൽ രാവിലെ വിശുദ്ധ കുർബാനയുണ്ട്. ബഹുമാനപ്പെട്ട ഷാജി മാത്യുസ് അച്ഛൻ അന്ന് അരമന ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും. 27-28 ദിവസങ്ങളിൽ രണ്ട് പിതാക്കന്മാരുടെ സംയുക്തമായ ഓർമ്മ പെരുന്നാൾ പ്രത്യേകമായി ആഘോഷിക്കുന്നു ഭദ്രാസന തലത്തിൽ. 27-ാം തീയതി വൈകിട്ട് ഭദ്രാസന അരമന ചാപ്പലിൽ സന്ധ്യാ നമസ്കാരം അഭിവന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമനസ് കൊണ്ട് സന്ധ്യാ നമസ്കാരം ത്തിന് നേതൃത്വം നൽകുന്നതായിരിക്കും. അതിനുശേഷം അന്ന് ഡിവോഷണൽ അഡ്രസ്സും ഉണ്ടായിരിക്കും. 28-ാം തീയതി ഭദ്രാസന കത്തീഡ്രലിൽ ഹോസ്കാ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് വിശുദ്ധ കുർബാനയും അനുസ്മരണ സമ്മേളനവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഉണ്ടായിരിക്കും. ഇതിൽ ഭദ്രാസനത്തിലെ പ്രത്യേകിച്ച് NCRലുള്ള എല്ലാ ദേവാലയങ്ങളിലുമുള്ള അച്ഛന്മാരും വിശ്വാസികളും വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായി തിരുമേനിയുടെ കൽപ്പന എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും രാവിലെ അല്പം നേരത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഹോസ്കാസിലെ ദേവാലയത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ വന്ന് അച്ഛന്മാരും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ഓരോ ഇടവകയിൽ വന്ന് സംബന്ധിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും ദീപമായി തീരുവാൻ്റെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ധി ഏറ്റവും അനുഗ്രഹകരമായി അഭിയുന്ന തിരുമേനിയോടും ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛനോടും വന്നുചേർന്ന എല്ലാ വൈദികരോടും വിദൂര സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് വീക്ഷിക്കുന്ന എല്ലാവരോടും ഭദ്രാസൻ എന്ന പേരിൽ എല്ലാവിധമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്ക് ഈ സന്ധ്യ അനുഗ്രഹകരമായി സമാപിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശനി തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവേ പത്രാജയമുള്ള ശ്ലീപാൽ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂവ കുടുംബത്തിൻ്റെ ഭവനങ്ങളായി ഞങ്ങളെ നിർമ്മിക്കണമേ. ദൈവമായ ഭർത്താവേ, നേരൊക്കെയും കാലമൊക്കെയിലും എല്ലാ സമയത്തും നിൻ്റെ ദൈവത്തിൻ്റെ ചിറങ്കീഴിൽ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായി പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂവയുടെ സമത്വവും സഹവാസവും നാം എല്ലാവരുടെയും കൂടിയും ഇന്നും നാളും ഉണ്ടായിരിക്കുമാറാട്ടെ.